ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിന മെഹന്തി കോൺ ലേബൽ ഉണ്ടാക്കുന്നതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ A3 ഡോക്യുമെൻ്റിൽ സെറ്റാക്കുന്നതും അതേപോലെ ഡിഫറെൻ്റ് ഫ്രെയിമിൽ ആഡ് ആക്കണം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതായത് ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. അപ്പോൾ ഒരു A3 നമുക്ക് എത്ര എണ്ണം എടുക്കാം, ഓരോ ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോസ് ക്ലിയർ ഇല്ല, ക്വാളിറ്റി കുറവാന്നൊക്കെ ഒരുപാട് ആൾ ചോദിക്കലുണ്ട്. അത് ഒന്നെങ്കിൽ നമ്മൾ റേറ്റ് കുറഞ്ഞ് പ്രിൻറ്റിങ് എടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കിട്ടുക. പിന്നെ ഉള്ളത് നമ്മൾ ഫോട്ടോസ് ഫിൽട്ടർ ചെയ്ത ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഒരു മുഖമൊന്നും ഫേസ് ക്ലിയർ ഇല്ലാത്ത പോലെയാണ് കിട്ടുക. പിന്നെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ PDF ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ പ്രിൻറ്റിങ് ഷോപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ നമ്മൾ ഗാലറിക്ക് സേവ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നതും ക്ലാരിറ്റി കുറഞ്ഞിട്ട് തന്നെ കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എലമെൻസിൽ പോയിട്ട് സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ഫ്രെയിം നിങ്ങൾ എടുക്കുക. നമ്മൾക്ക് ഏത് ഷേപ്പിലും നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 3 ഫോട്ടോസ് നമ്മൾ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റത്തെ ഐറ്റം ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ റൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റൗണ്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലെങ്കിൽ നമ്മളിത് ആഡ് ആക്കുമ്പോൾ വെറും വൈറ്റ് കളർ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിലും അതേപോലെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യുന്ന ടൈമിലും ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈനിൽ നമ്മൾ 6 വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ താഴത്തേക്കും നമ്മൾ 6 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ 6 or 7 നമ്മൾക്ക് വെച്ച് കൊടുക്കുക. ടോട്ടൽ നമ്മൾക്ക് ഇതിലൊരു 42 ഒക്കെ നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഇനി സൈസ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക, സൈസ് കൂട്ടുകയാണെങ്കിൽ അതിൽ കുറവും എടുക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല ലോഗോ ആണ്. അപ്പോൾ അതിന് ഞാൻ സർക്കിൾ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടില്ല ഫോട്ടോ. അതിലേക്ക് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് സൈസിൽ ആഡ് ആക്കി കൊടുക്കുക. ഇത് നമ്മൾക്ക് എന്താ പറയുക, ഒരു ലൈനിൽ 6 വെച്ചിട്ട് താഴത്തേക്ക് നമ്മൾക്ക് 7 or 8 നമ്മൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 48 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, കുറവ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മെഷർമെൻ്റാണ് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈസ് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അത്ര വലിയ സൈസിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോൺമ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഒരു സൈസ് മാത്രം എടുത്താൽ മതി, മുഴുവനായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ക്ലാരിറ്റി കുറയേണ്ടതെന്ന് പറഞ്ഞത്, നിങ്ങൾ എല്ലാ ഷോപ്പിലും പോയിട്ട് ഒരേപോലെ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേപ്പർ വാങ്ങാൻ കിട്ടും. പ്രിൻ്റ് എടുക്കാനുള്ള പേപ്പർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട്
അവരെ കൊണ്ടൊന്ന് പ്രിൻ്റ് എടുത്ത് നോക്കിപ്പിക്കാം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡിഫറൻറ്റ് മനസ്സിലാവും. ഷോപ്പിൽ നിന്ന് നേരിട്ട് പ്രിൻ്റ് എടുത്ത് തരുന്നതുകൊണ്ടാണോ ക്ലാരിറ്റി കുറയണത് എന്നുള്ളത് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പ്രിൻറ്റിങ് പേപ്പറിൽ നിന്ന് നമ്മളിപ്പോൾ സ്റ്റിക്കർ പേപ്പർ ആണെങ്കിൽ 5 രൂപയ്ക്കുള്ളൂ, ഗ്ലോസി ആണെങ്കിൽ 6-8 തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിലും കാട്ടി ഒന്ന് കൂടാന്നല്ലാതെ അധികമൊന്നും ആവില്ല കേട്ടോ. അതേപോലെ നമുക്ക് ഓൺലൈനിൽ നമ്മൾ പ്രിൻറ്റിങ് പേപ്പർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടതാണ്, അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അവരോട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് തരാൻ പറയാം. അപ്പോൾ ഒന്നെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നിടത്ത് വരുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവും ക്ലാരിറ്റി കുറയണത്. അപ്പോൾ ഒരു പ്രാവശ്യം ഷോപ്പിൽ തന്നെ എഡിറ്റ് ചെയ്തിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പ്രിൻറ്റിങ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാം. അങ്ങനെ അവരെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുമ്പോൾ റേറ്റ് കൂടുട്ടാം, നമ്മൾ എഡിറ്റ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യണ പോലല്ല. പിന്നെ നിങ്ങൾ സാധാ ഒരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭംഗി ഒന്നുകൂടി കൂട്ടട്ടെ വിചാരിച്ച് നമ്മൾ ഫിൽറ്റർ ഇടും. ഫിൽറ്റർ ഇടുന്ന ടൈമിലും നമ്മൾ അത് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫേസും ക്ലിയർ ഇല്ലാത്ത പോലെ കിട്ടുക. കാരണം നല്ല വൈറ്റ്നെസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതുപോലെ നമ്മൾക്ക് എടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്തതും ഞാൻ സർക്കിളിനാണ് എടുക്കുന്നത്. ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ 3-ാമത് എഡിറ്റ് ചെയ്തിട്ടില്ല, ഫോട്ടോ ആഡാക്കി കൊടുക്കുകയാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഒരു ലൈനിൽ 6 കൊടുത്ത് അതേപോലെ താഴത്തേക്ക് 7-8 നമ്മൾക്ക് ആഡാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എണ്ണം കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം ആഡ് ചെയ്തിട്ടില്ല ഫോട്ടോസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ലോഗോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കേണ്ടത്. നമ്മൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ഇന്ന മെഷർമെൻറ്റ് വേണോ എന്ന സൈസ് വേണമെന്നൊന്നുമില്ല, നമ്മൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് മെത്തേഡിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാനീ ഒരു വർക്ക് ചെയ്യുന്ന ആളല്ല കേട്ടോ, മെഹന്തി കോൺ ഉണ്ടാക്കുന്ന ആളല്ല. അപ്പോൾ മെഹന്തി കോണിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും അറിയില്ല. ഇൻഷാല്ല ട്രൈ ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ആക്കണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പേര് ഇട്ട വീഡിയോസ് തന്നെ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇട്ടതാണ്, അവർക്ക് ഞാൻ കമൻറ്റ് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി നിങ്ങൾ കാണുക. കാരണം ആ സെയിം വീഡിയോസ് തന്നെ നമ്മൾ വീണ്ടും ഇടുമ്പോൾ കണ്ടവരും കാണൂല. കാരണം ബിഗിനേഴ്സ് ആയിക്കാണ് ഇത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അവർക്കായിരിക്കും ആ വീഡിയോ ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിലുണ്ടാവും, അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.